Habibi, welcome to Sharjah. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷാരോണസ്കി. സോ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് മറ്റൊന്നും തന്നെയല്ല, എൻ്റെ ഷാർജയിലേക്കുള്ള യാത്രയാണ്. മാത്രമല്ല എൻ്റെ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. സോ ആദ്യമായിട്ട് ഒരാൾ ഫ്ലൈറ്റിൽ കയറുമ്പോഴത്തേക്ക് എന്തായിരിക്കും അയാളുടെ എക്സ്പീരിയൻസ് എന്ന് ഇന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. മാത്രമല്ല എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രോസസ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ഈ ഒരു വീഡിയോയിൽ തന്നെ എല്ലാവർക്കും പറഞ്ഞിരുന്നുണ്ടാവും. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് പോവാം. സോ ട്രിവാൻഡ്രം എയർപോർട്ട് ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഷാർജയാണ് ഞാൻ ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് വരുന്നത് ഞായറാഴ്ച രാവിലെ 1:10 ഇപ്പോൾ ഉള്ളത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി ഏകദേശം ഒരു 10 ആവാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കിവിടെ ചെക്ക് ഇൻ ചെയ്യണം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കുറച്ച് പ്രോസസ് ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു പ്രോസസ് ടൈമിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ടെർമിനൽ 2 എയർപോർട്ടിലോട്ട് കാല് കുത്തപ്പോൾ പറഞ്ഞിടാനുള്ള ധൃതിയാണ്. ജലദോഷം ഉണ്ടായിരുന്നു ഇന്ന് ഉച്ച തൊട്ട്. കുറെ പാക്ക് ചെയ്തപ്പോഴും കുറെ പൊടിയൊക്കെ അടിച്ചിട്ടുള്ള ജലദോഷമാണ്. അത് മൂക്ക് വലിച്ചൊലിച്ചിരിക്കുന്നുണ്ട്. എടുക്കാം. ഇനി അടുത്ത് ഈ ബാഗിനകത്ത് നിന്ന് കുറച്ച് സാധനം എടുക്കാനുണ്ട്. ബാഗിൽ നിന്ന് പാസ്പോർട്ടും കുറച്ച് സാധനം എടുത്തിരണം. അതുകൊണ്ട് ആളുകൾ ഇതാണ് ഉമ്മാമൻ, വിഷ്ണു, ആദർശ്. ഓക്കെ പോട്ടെ. ടെർമിനൽ 2. ബൈ 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 വിഷ്ണു. ബൈ ബൈ അറ്റാ. ഓക്കെ അടുത്ത ആളാണ് മെയിൻ ആള്. ഇനി വേറെ രണ്ടുപേരുണ്ടായിരുന്നു, അവിടെയും പോയി. അജേഷും നവീന, അജേഷിനെ നവീനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അജേഷും നവീനൊക്കെ വേറൊരു ടൂർണമെന്റ് പോയിരിക്കണം. ടൂർണമെന്റ് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിരിക്കുന്നുണ്ട്. ഹോൾ ഹോക്കി ടീം ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവരും ടൂർണമെന്റ് പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും ഞാൻ അധികം ലേറ്റ് ആക്കുന്നില്ല. ഇവിടെ നിന്ന് ഡയറക്റ്റ് കയറട്ടെ. അകത്ത് എന്താണ് പരിപാടി എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ആദ്യമായിട്ട് പോകുന്നില്ല. ഓക്കെ സമയമായിട്ടുണ്ട്. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി. ടെർമിനൽ 1 കയറണം. എവിടെ 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 കയറ എവിടെ കയറ അവിടെ പോയി കയറല്ലേ. ഓക്കെ പോടെ. അപ്പൊ പോണേ പോടാ. ആദർശ് ബൈ 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 ബൈ. ഓ സോറി അയ്യോ, ബൈ ബൈ പറഞ്ഞിട്ട് വേറെ ആളെ പോയി ചവിട്ടി കേട്ടോ ഞാൻ അറിയാതെ. ഓക്കെ ഈ പോയിട്ട് വരുമ്പോ കാണാം. ഇറങ്ങി ആദർശ് കൂടെ വരുന്നുണ്ടോ? ചായ കുടിക്കാൻ ആദർശം കൂടെ ബാഗ് ഇട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അകത്ത് എത്തിയിട്ട് കാണാൻ പറ്റും. ശരിക്കും ഇപ്പൊ എയർപോർട്ടിന്റെ അകത്ത് കയറിയിട്ടുണ്ടേ. ഇവിടെ വന്നിട്ട് എനിക്ക് ഒരു പിടിയുമില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. ഒരു പിടിയുമില്ലാതൊക്കെയാണ്, ഒരു ഐഡിയ ഇല്ല. ഓക്കെ ഇനി ആരൊക്കെ പോകുന്നുണ്ട്, ഓരോരുത്തർ പോകുന്നതിന്റെ പുറകെ പോയിട്ട് നോക്കാം. ആ ഇൻഡിഗോ ഷാർജ ഫ്ലൈറ്റ് ഉണ്ട്. ഓക്കെ ഇൻഡിഗോ ഷാർജ. ഓക്കെ അപ്പൊ അങ്ങോട്ട് പോകാം. എന്തായാലും സാധനത്തെല്ലാം ഉണ്ട്. കുറച്ച് ഫയൽസ് ഇതിനകത്തുണ്ട്, അതെല്ലാം കൂടെ ഇട്ട് നോക്കേണ്ടി വരും. നോക്കണം. റെഡി? ഓക്കെ അവിടെ വിളിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടൊന്ന് പോട്ടെ. അവിടെ പ്രോസസ് ഉണ്ട്, അപ്പോൾ പ്രോസസ്സ് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അവിടുത്തെ പ്രോസസ്സ് കഴിഞ്ഞു അടുത്ത് നമ്മുടെ ഈ ഒരു ലഗേജ് ബാഗ് ഒന്ന് വെക്കണം. 1 ഓക്കെ. ഇല്ല, അത് ഹാൻഡ് ബാഗ്. വെയിറ്റ് ചെയ്യാം അവിടെ. ഓക്കെ ഇത് ബോർഡിംഗ് പാസ്. ഓക്കെ താങ്ക് യു. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ ലഗേജ് വെച്ചിട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ ലഗേജ് വെച്ചിട്ട്
ആ വഴി പോകുന്നുണ്ട്, ഒരു ബ്ലൂ കളർ ആ വഴി പോകുന്നുണ്ട്. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് എയർപോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. സോ തൊട്ട് മുമ്പേ നമ്മൾ നിന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നത്. നമുക്ക് ഓരോ ഫ്ലൈറ്റിനും ഓരോ കൗണ്ടേഴ്സ് ഉണ്ടാവും. അവിടേക്ക് നമ്മൾ ഡയറക്റ്റ് ചെല്ലുക, എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട്, വിസ, പിന്നെ നമുക്ക് ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ്, പിന്നെ നമുക്ക് കോവിഡ് വാക്സിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് അതെല്ലാം അവിടെ കാണിക്കണം. സോ അതെല്ലാം കാണിച്ചിട്ട് പിന്നെ നമ്മളെ ബാഗ് കൊടുക്കുക, അതെല്ലാം കറങ്ങിയിട്ട് നമ്മുടെ ഫ്ലൈറ്റിൽ വന്നോളും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എസ്കലേറ്റർ ഉണ്ട്, അപ്പോൾ എസ്കലേറ്റർ കയറി മുകളിലെത്തുമ്പോൾ അവിടെ ഇമിഗ്രേഷൻ കൗണ്ടേഴ്സാണ്. സോ അവിടെ ക്യൂവിൽ നിൽക്കുക, ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ഓരോരുത്തരായിട്ട് അവിടെ പോയി നമ്മുടെ ചെക്കപ്പ് നടത്തും. ചെക്കപ്പ് നടത്തുമ്പോൾ നമ്മൾ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കുക. അതിനോട്സ് അവിടെ ഒരു ക്യാമറ ഉണ്ട്, ആ ക്യാമറയിലേക്ക് നോക്കാൻ പറയും. ക്യാമറയിലേക്ക് നോക്കുന്നു, നമ്മുടെ ഫോട്ടോ എടുക്കുന്നു, നമ്മളതിലെ പാസ് ചെയ്ത് വരുന്നു. അതിലെ പാസ് ചെയ്ത് ഡയറക്റ്റ് വരുന്ന സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അവിടെയാണ്. സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അവിടെ വരുന്നു, നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം അവിടെ വയ്ക്കുന്നു, അതായത് നമ്മുടെ കയ്യിലുള്ള ബാഗ്. സോ കയ്യിലുള്ള ബാഗ് വെച്ചു, ആൻഡ് ഓൾസോ അതിൻ്റെ കൂടെ തന്നെയുണ്ടായിരുന്നു നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസ്, നമ്മുടെ സ്മാർട്ട് ഫോൺ, ക്യാമറ, അതെല്ലാം സെപ്പറേറ്റ് ഒരു ട്രെയിൽ വെച്ചു. നമുക്കവിടെ ബേസിൻസ് തരും, ട്രേ തരും. ആ ട്രെയിലാണ് നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ ഓരോ പേഴ്സൺസിൻ്റെയും ഓരോ വ്യക്തികളുടെയും ഓരോ ഐറ്റംസും വെക്കാനുള്ളത്. നമ്മുടെ ബെൽറ്റ് പോലും ഊരി അവിടെ വെക്കണം. സോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മെറ്റൽ ഡിറ്റക്ടേഴ്സിലൂടെ പാസ് ചെയ്ത് വരും. പിന്നെ നമുക്ക് സെക്യൂരിറ്റി ബോഡിയിൽ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ചെക്ക് ചെയ്യും. ആൻഡ് ഓൾസോ അത് കഴിഞ്ഞു, ആ പ്രോസസ് കഴിഞ്ഞു, പിന്നെയാണ് നമ്മളിവിടെ എത്തുന്നത്. സോ അവിടെ വിശാലമായിട്ട് വലിയൊരു ഹാളാണ്. അപ്പോൾ ആ ഒരു ഹാളിൽ കണ്ടോ ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് ഉണ്ട്, ഒരുപാട് ഷോപ്സ് ഉണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലുലു മോളിൻ്റെ അകത്തുള്ള ഒരുപാട് ഷോപ്സൊക്കെ നിൽക്കുന്ന പോലെ ഉണ്ട്, ഓരോ സ്റ്റോൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോളും ഷോപ്പും എല്ലാം കണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാം. നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഒരു 5 ഇരട്ടി അല്ലെങ്കിൽ 6 ഇരട്ടി ചിലപ്പോൾ വില കൂടുതലായിരിക്കും ആ ഓരോ ഷോപ്പിലും ഓരോ പ്രോഡക്ട്സിനും വരുന്നത്. പിന്നെ എൻ്റെ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ആണ്, ഗേറ്റ് 4 എനിക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് വേ ഉള്ളത്. സോ ആ ഗേറ്റ് 4 അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇത്രയും നേരം ഇവിടെ കറങ്ങി തിരിഞ്ഞെത്തി, എനിക്ക് എന്തായാലും ഒന്ന് വാഷ്റൂമിൽ പോകണം. സോ എന്തായാലും ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. വേണ്ട, അവിടുത്തെ വാഷ്റൂമിൽ അടിപൊളിയാട്ടോ, നല്ല ക്ലീനാണ്. എപ്പോഴും വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ട് പോകും, അവിടുത്തെ സ്റ്റാഫ്സ് ഉണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യും. ആൻഡ് തിരിച്ചെത്തിയപ്പോൾ ഞാൻ ഇങ്ങനൊരു സംഭവം ശ്രദ്ധിച്ചായിരുന്നു, നമുക്ക് ലാപ്ടോപ്പ് സ്റ്റേഷനുണ്ട്, നമ്മുടെ സ്മാർട്ട് ഫോൺസ് അല്ലെങ്കിൽ ലാപ്ടോപ്സൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് പോയിൻറ്സ് ഉണ്ട്. ഇതിന് എക്സ്ട്രാ ക്യാഷ് ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ചാർജ് ചെയ്യാം. സോ നമുക്ക് അവിടെ നമ്മുടെ ലാപ്ടോപ്പോ ഫോണോ ഒക്കെ ചാർജ് ചെയ്യാം. അതിൻ്റെ ആ ഒരു സ്റ്റേഷൻ്റെ 4 ചുറ്റും നമുക്ക് 4 പേർക്ക് ഇരുന്നിട്ട് അല്ലെങ്കിൽ 4 പേർക്ക് ഇരിക്കാനുള്ള ചെയറുണ്ട്. ആൻഡ് ഓരോ ചെയറിൻ്റെ അവിടെയും 2 പോർട്ട് വീതമുണ്ട്, ടോട്ടൽ 8 ചാർജിങ് പോർട്സ് ഉണ്ട്. സോ നമ്മുടെ ഫ്ലൈറ്റ് വരേണ്ട സ്പേസാണ് ഈ കിടക്കുന്നത്, അവിടെ ഫ്ലൈറ്റ് വരെ എത്തിയിട്ടില്ല. ഞാൻ കുറച്ച് നേരം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ഫോൺ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫോൺ ചാർജ് ചെയ്യാനിട്ടിട്ടുണ്ട്, ചാർജ് ആവട്ടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എന്ന് കരുതി. നിങ്ങളിത് കണ്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത്, എൻ്റെ ഫോണിൽ ചാർജ് കയറുന്നില്ല. നമ്മൾ നോർമലി നമ്മുടെ ഒരു ഫ്ലഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡുള്ള സ്വിച്ച് ആയിരിക്കും അതിൻ്റെ സ്വിച്ച്, ഓക്കെ, ആ ഒരു ഫ്ലഗ് പോയിൻ്റിലേക്ക് കണക്ഷൻ പോകുന്ന സ്വിച്ച്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കണ്ടോ. അപ്പോൾ ഏതാണ് നിങ്ങളവിടെ പ്ലഗ് ഇൻ ചെയ്യുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക ആര് പോയി കഴിഞ്ഞാലും, ഇല്ലെങ്കിൽ വെറുതെ അവിടെ കുത്തിയിട്ടിട്ട് ടൈം പോകുമെന്നല്ലാതെ നമുക്ക് ഫോണിൽ ചാർജ് കയറില്ല. അതിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഒരുപാട് ഷോപ്സ് ഉണ്ട്, അവിടെ നിന്നൊക്കെ മേടിച്ച് കഴിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഒരുപാട് പേര് വന്നിരുന്നാലും ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും, കാരണം അത്രയ്ക്ക് എക്സ്പെൻസീവാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളും. സോ ഞാനിവിടെ വന്നു, ഇതാ ഇങ്ങനൊരു സാധനം മേടിച്ചു. സോ ഞാനിപ്പോൾ കഴിക്കുന്ന ഈ ഒരു ഫുഡിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ആൻഡ് നമ്മൾ കഴിച്ചിട്ട് ആ ഒരു ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ കൊണ്ട് ട്രാഷ് ചെയ്യണം. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഗേറ്റ് 4 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. യെസ്, നമ്മുടെ ഹബീബി കം ടു ഷാർജ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഉണ്ട്. അത് കിടക്കുന്നത് ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്, ഇൻഡിഗോയുടെ ഫ്ലൈറ്റിലാണ് ഞാൻ പോകുന്നതും. സോ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിച്ചാൽ ദേ കിടക്കുന്ന സാധനം, മത്തങ്ങിയ പോലത്തെ ഒരു സാധനം. സോ ഫ്ലൈറ്റ് അവിടെ വന്നിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗേറ്റ് ഇവിടെ ഓപ്പണായി, ഗേറ്റ് നമ്പർ 4 ഓപ്പണായി. സോ അതിലേക്ക് നമ്മുടെ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറാനുള്ള എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. സോ ആ ഒരു ക്യൂവിൽ നിന്നിട്ട് നമുക്ക് അവിടെ കാണിക്കേണ്ടത് നമ്മുടെ പാസ്പോർട്ടും ആ ഒരു ബോർഡിംഗ് പാസും കാണിക്കണം. സോ അത് കാണിച്ചിട്ട് പതിയെ പതിയെ ഓരോരുത്തരായിട്ട് നീങ്ങി നീങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. സോ അത് കാണിച്ചു, അതിൻ്റെ അകത്ത് കയറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഗ്ലാസ് വിൻഡോയിലൂടെ നമ്മുടെ ബാഗേജും കാര്യങ്ങളെല്ലാം, നമ്മുടെ ലഗേജ് ഉണ്ടല്ലോ, ലഗേജും കാര്യങ്ങളെല്ലാം അതിലേക്കൂടെ മൂവ് ചെയ്യുന്നത് കാണാം. സോ വീണ്ടും നടന്ന് നമ്മളെ താഴേക്കുള്ള ഒരു വഴിയിലേക്ക് പോവാണ്. നടന്ന് നമ്മളെ ഒരു ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരം നടന്നിട്ട് അടുത്ത ആ ഒരു വിൻഡോയിലേക്ക് നോക്കുമ്പോൾ നമ്മളാ ഒരു ഫ്ലൈറ്റിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. 1 മിനിറ്റ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുവെന്ന് ഉറപ്പ് വരുത്തുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. ഫ്ലൈറ്റിൻ്റെ അടുത്ത ആ ഒരു ഡോറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അവിടെ പാസ്പോർട്ടും കാണിച്ചിട്ട്
അകത്തേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ, നമ്മുടെ എയർ ഹോസ്റ്റസ് രണ്ടുപേരും വെൽക്കം ചെയ്യുന്നു. ഉള്ളിലേക്ക് കയറുന്നു. എങ്ങനെയാ സീറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരിക്കണം. ഓക്കെ, 3F ആട്ടോ എൻ്റെ സീറ്റ്. ഓക്കെ, 3F കയറി. വിൻഡോ സീറ്റാണ് കിട്ടിയത്. ഓക്കെ, വിൻഡോ ഏ. സോ നമുക്കിതാ ഷട്ടർ ഉണ്ട്, ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. കാഴ്ചയിൽ കാണാൻ തുറന്ന് വയ്ക്കാം, അല്ലെങ്കിൽ വെട്ടം അടിക്കണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, അങ്ങനത്തത്. സോ നമ്മുടെ സീറ്റിൻ്റെ അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയൊരു സിപ്പ് ബാഗ് ഉണ്ട്, അതിനകത്ത് നമുക്ക് ഉള്ള ചെറിയൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ഒരു ഗെറ്റ് വെൽ സോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ബാഗാണ്. ആൻഡ് ദാ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ അവിടെ വരും. ഈ ഒരു ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടേബിളാണ്. അതവിടെ തന്നെ തിരിച്ച് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ആൻഡ് അത് കഴിഞ്ഞ് വെറുതെ ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞാൽ. സോ പുറത്തോട്ട് അധികം ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ മങ്ങി കിടക്കുമായിരുന്നു. സോ വെറുതെ ഇരുന്ന് നമുക്ക് കരുതി ഇതിൻ്റെ ബെൽറ്റ് എങ്ങനെ ഇടുന്നു എന്നുള്ളതും കൂടെ ഒന്ന് കവർ ചെയ്തിരിക്കുകയാണ്. സോ ഇത് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മുടെ ഒരു ഫ്ലൈറ്റിൽ യൂസ് ചെയ്യുന്ന ബെൽറ്റും പിന്നെ നമ്മുടെ ലൈക്ക് കാറിലൊക്കെ ഉള്ള സീറ്റ് ബെൽറ്റും പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് വരുന്നത്. അത്രയും ഈസിയാണ്, മെത്തേഡ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, പക്ഷേ അത്ര ഈസിയാണ് നമുക്ക് ഇതിൽ ക്ലിപ്പ് ചെയ്യാനായിട്ട്. നമ്മുടെ ഈ ഒരു ബെൽറ്റ് ചെറുതാക്കാനും വലുതാക്കാനുമായിട്ട് നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് പിടിച്ച് വലിച്ചാൽ മാത്രം മതി. ആൻഡ് ഓൾസോ ഇതിൻ്റെ ആ ഒരു ക്ലിപ്പ് അതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ അത് അകത്തേക്ക് ഇറങ്ങി. ഞാനിപ്പോൾ ഒറ്റ കയ്യിൽ പ്രസ് ചെയ്യുന്നതാണ് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് തോന്നിയത്, എന്നാലും ഒറ്റ കയ്യിൽ തന്നെ എനിക്ക് ഇത്രയും ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബാക്കി വലിച്ചു, വലിച്ചതിൻ്റെ ടൈറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് റെഡി. ആൻഡ് നമ്മുടെ ഫോൺ ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്. സോ ഒരു ലൈഫ് ജാക്കറ്റ് നമ്മുടെ സീറ്റിൻ്റെ അടിയിലാണ് വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. ചെക്ക് ചെയ്ത് നോക്കട്ടെ അവിടെ ഉണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സീറ്റിൻ്റെ അടിയിൽ ഈ ഒരു ലൈഫ് ജാക്കറ്റ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഇതാണ് സംഭവം. അപ്പോൾ അതവിടെ തന്നെ തിരിച്ച് വയ്ക്കാം അല്ലേ. ബാക്കി വീഡിയോ ഇനി ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം എടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ടേക്ക് ഓഫ് ചെയ്തിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ആ ഒരു ലൈറ്റ് കാണുന്നത് കോൺസ്റ്റലേഷൻ സ്റ്റാർസ് പോലെ കാണും, ആകാശത്ത് നക്ഷത്രമല്ല കാണുന്നത്. താഴെയുള്ള ബിൽഡിങ്സിലൊക്കെ ഉള്ള ലൈറ്റാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ താഴെയുള്ള വാഹനത്തിൽ നിന്നുള്ള ലൈറ്റും ബിൽഡിങ്സിൽ നിന്നുള്ള ലൈറ്റും എല്ലാം ഈ കാണുന്നത്. അപ്പോൾ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാവും, പിന്നെ നമ്മുടെ വഴി ഉണ്ടാവും, അതിൽ നമ്മുടെ റോഡുണ്ടാവും. റോഡിൽ സ്ട്രീറ്റ് ലൈറ്റ്സിൻ്റെ ലൈറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരി വരിയായിട്ട് കാണുന്ന ലൈറ്റ്സ് എല്ലാം. അപ്പോൾ അതെല്ലാം ആസ്വദിച്ചിരുന്നപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് കിട്ടിയത് ഒരു കോൾഡ് കോഫി, അതായത് അമൂലിൻ്റെ കൂൾ കോഫി, പിന്നെ ഒരു കുപ്പി വെള്ളം, പിന്നെ ചിക്കൻ ടിക്ക സാൻഡ്വിച്ചാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കട്ടി കുറഞ്ഞ വളരെ നൈസായിട്ടുള്ള രണ്ട് ടിഷ്യൂ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഒരു 3-4 മണിക്കൂർ എടുക്കും അവിടെ ഷാർജ എത്താനായിട്ട്. സോ അപ്പോൾ ഈ ഒരു ഫുഡ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കിടന്നുറങ്ങാം. അപ്പോൾ ഫുഡ് ഇതാ, ഇതാണ് ടിക്ക, ചിക്കൻ ടിക്കയാണ്. അപ്പോൾ ഇത് കഴിച്ചു, ഇനി ഉറങ്ങാം. ഓക്കെ, ഉറങ്ങി എണീറ്റിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ്. സോ ഞാനിപ്പോൾ കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ബ്രൈറ്റായിട്ട് നമ്മുടെ ഈ ഒരു സ്വർണം കൊണ്ട് പുഴ ഒഴുകിപ്പോകുന്നില്ലേ, അതേപോലെ നമ്മുടെ ഈ KGF ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാരണം താഴേക്ക് നോക്കുമ്പോൾ നിറച്ച് സ്വർണം കിടക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടുകൊണ്ടിരുന്നത്. ലൈക്ക് ഈ ഒരു വിഷ്വൽ നോക്ക്, അവിടെ നിറയെ ഗോൾഡൻ കളേഴ്സാണ് ഫുള്ളായിട്ട്, നമ്മുടെ ഈ ഒരു ഗോൾഡൻ ഗ്ലിറ്റേഴ്സ് അത് വാരി വിതറിയിക്കുന്ന പോലെയാണ് അവിടുത്തെ റോഡും കാര്യങ്ങളും എല്ലാം കിടക്കുന്നത്. ഇതെല്ലാം സ്ട്രീറ്റ് ലൈറ്റ്സാണ്. അത്രയ്ക്ക് നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരം കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഇറങ്ങില്ല. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റും ഡേയും ഫുൾ ടൈം ആളുകളുണ്ട്, വൈബാണ്. അങ്ങനത്തെ ഒരു വൈബാണ് ഇവിടെ ഫുൾ ടൈം. ഇപ്പോൾ ഈ കണ്ടതെല്ലാം റൗണ്ട് അബൌട്ട്സ് ആണ്, റോഡിലെ റൗണ്ട് അബൌട്ട്സ് ആണ്. സോ അതെല്ലാം ആസ്വദിച്ച് ഞാൻ കുറേ നേരം ഇരുന്ന് കണ്ടു. കാരണം അത്രത്തോളം കാഴ്ചകൾ ഇവിടെ കാണാനായിട്ട് കിടക്കണം. എനിക്ക് ഞാൻ ഫുൾ ടൈം, ഞാൻ ഈ ഒരു കാഴ്ച കാണാൻ തുടങ്ങിയ ഒരു ടൈം മുതൽ തിരിച്ചവിടെ ഞാൻ ലാൻഡ് ചെയ്യുന്നവരെ, ആ ഒരു പ്ലേസിൽ ഞാൻ ലാൻഡ് ചെയ്യുന്നത് വരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നൈറ്റൊക്കെ അത്രയ്ക്ക് കളർഫുള്ളായിട്ട് കിടക്കുവാണ്, ഫുൾ ഗോൾഡ് കൊണ്ട് നിറച്ചതുപോലെ ഒരു സ്ഥലം. അതാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഞാൻ ആലോചിക്കുകയും ചെയ്തായിരുന്നു, വെറും തന്നെയല്ല ഇത്രത്തോളം കറണ്ട് ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വെറുതെ കിടക്കുവാണ് കറണ്ട്, കറണ്ടൊക്കെ വെറുതെ കിട്ടുവാണോ എന്നുള്ളത് ഞാനിതിൽ ആലോചിക്കും ശരിക്കും. കാരണം അത്രയ്ക്ക് എല്ലായിടത്തും ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഡാമേജ് ആയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയായിട്ട് തന്നെ എല്ലാ ലൈറ്റ്സും കത്തിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കിടക്കുന്നത്.
നമ്മുടെ നാട്ടിലേക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വരണമെങ്കിൽ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടി, എത്ര ലെറ്റർ കൊടുത്ത്, എത്ര ഓഫീസ് കയറി കാല് പിടിക്കണം എന്നറിയോ. അപ്പം അങ്ങനത്തെ അവസ്ഥയാണ്. പക്ഷെ ഇവിടെ നല്ല ഡിഫറൻസ് ഉണ്ട് ശരിക്കും പറയാം. നമ്മുടെ നാടിനെ കുറ്റം പറഞ്ഞ് അങ്ങ് താഴ്ത്തുന്നതല്ല, ഇല്ലാത്തതില്ല എന്ന് തന്നെ പറയും, ഉള്ളതുണ്ടെന്ന് തന്നെ പറയും. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ നടന്നത്. ഞാൻ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസും ഫോണും എല്ലാം മാറ്റി വയ്ക്കണമെന്ന് ലാൻഡിങ് ടൈമിലും ടേക്ക് ഓഫ് ടൈമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ലാൻഡ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ലാൻഡ് ചെയ്തപ്പോൾ ഓക്കെ, ലാൻഡ് ചെയ്യുമ്പോൾ ചിലർ പറയും ഭയങ്കരമായിട്ട് വന്ന് ഇടിക്കും എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ KSRTC ബസ്സുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആനവണ്ടി, ആ വണ്ടി വളരെ ചെറിയ ഒരു കട്ടറിൽ ചാടുമ്പോൾ ഉള്ള ഫീലേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചെറിയ കട്ടർ, വലിയ കട്ടർ എന്ന് ഞാൻ പറയുന്നില്ല. ഒരു KSRTC ബസ് ഇരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അത് ചെറിയൊരു കട്ടറിൽ തട്ടുന്നു, അല്ലെങ്കിൽ ഒരു കല്ലിൻ്റെ മണ്ടേ കൂടെ കയറി ഇറങ്ങുന്നു, ആ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ എൻ്റെ ബാഗെല്ലാം എടുത്തിട്ട് ഞാൻ വലുത് ആലോചിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഇന്ത്യ വിട്ട്, ഓക്കെ ഇന്ത്യ വിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ അങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോയ വഴി പോലെ തന്നെ തിരിച്ചു വരാനും മറ്റു വഴിയുണ്ട്. അപ്പോൾ അവിടെ കൂടെ വരുന്നു. അപ്പോൾ അവിടെ കൂടെ വരുമ്പോൾ നമ്മൾ താഴെ കൂടെ ലഗേജ് കൊണ്ടുവരാനുള്ള വണ്ടികളും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ലഗേജ് ക്യാരി ചെയ്ത് പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നു, നേരെ കയറി അതിലേക്ക് കൂടെ പോയിട്ട് നമ്മുടെ ബാക്കിയുള്ള സെക്യൂരിറ്റി ചെക്കപ്സ്, ഇമിഗ്രേഷൻ പ്രോസസ് അവിടെ പോകണം. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നടന്നിട്ട് അറൈവലിൻ്റെ ഒരു സെക്ഷനിലോട്ട് പോകണം. അവിടെ നടന്ന് നേരെ നമ്മുടെ ഒരു കൗണ്ടറുണ്ട്. അവർ കൗണ്ടറിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് ഒരു പിടിയില്ലായിരുന്നു. ആൾക്കും നടക്കുന്നു, അവരുടെ കൂടെ ഞാനും നടക്കുന്നു. ഓക്കെ, ഫൈനലി ഇതാ കിട്ടി. സ്വാഗതം ഹബീബി, വെൽക്കം ടു ഷാർജ. ഓക്കെ, സോ ഷാർജ എയർപോർട്ടിൽ ആ ഒരു ചെക്കിൻ എല്ലാം കഴിഞ്ഞ് പാസ്പോർട്ടിനെ കാണിച്ചു, ടിക്കറ്റ് കാണിച്ചു, അവിടെ നിന്ന് തന്നെ ഇറങ്ങണം. അവിടെ നിന്ന് ഡയറക്റ്റ് ഇറങ്ങിയിട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗ് ഒന്നുകൂടെ ചെക്ക് ചെയ്തു, നമ്മളെയും ചെക്ക് ചെയ്ത് സ്കാൻ ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നമ്മുടെ ഒരു ബെൽറ്റിൻ്റെ സെക്ഷനിലോട്ട് പോകണം. നമുക്ക് ഓരോ ബെൽറ്റിലും ഏത് ഫ്ലൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള ലഗേജാണ് ഉള്ളതെന്നുള്ളത് അറിയാൻ പറ്റും. അവിടെ സ്ക്രീനുണ്ട്, ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തേക്കും ഓരോ ഫ്ലൈറ്റിൻ്റെയും ലഗേജ് ഏത് ബെൽറ്റിലാണുള്ളതെന്നുള്ളത്. അതാ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ബാഗ് ആ ഒരു ബെൽറ്റിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ എടുത്തു, എൻ്റെ ബാഗ് തന്നെയാണ്, എൻ്റെ ലഗേജ് തന്നെയാണ്, കൺഫേം ചെയ്തു, എൻ്റെ പേര് അതിലുണ്ട്. സോ ഇനി ഇതും കൊണ്ട് നേരെ പുറത്തേക്ക്. ഫൈനലി ഞാൻ സേഫായിട്ട് ലാൻഡ് ചെയ്ത് ഷാർജയിലെത്തി. ഇപ്പം അമ്മ കൂടെ ഉണ്ട്, അമ്മ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി ഇവിടെയുള്ള ഓരോ വിശേഷങ്ങൾ ഓരോ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും അറിയിക്കുന്നുണ്ടാവും. സോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഓൾസോ കമൻറ്റ്. ബൈ ഗായ്സ്.